പ്രത്യേകിച്ച് താരപ്പകിട്ടോ ആഘോഷമോ ആരവമോ അങ്ങനെ ഒന്നുമില്ലാതെ വന്ന ഒരു താരപുത്രൻ ഉണ്ടായിരുന്നു. തൻ്റെ ആദ്യത്തെ സിനിമ സെക്കൻഡ് ഷോ റിലീസ് ചെയ്ത് കഴിഞ്ഞ് പുള്ളി ഒരു കോളേജിൽ എത്തിയപ്പോൾ കിട്ടിയത് അടാറ് കളിയാക്കലുകൾ മാത്രമാണ്. അതെ, നമ്മുടെ ദുൽഖർ സൽമാൻ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലെ സ്റ്റൈലിഷ് സ്റ്റാർ, ആരാധകരുടെ സ്വന്തം കുഞ്ഞിക്ക, വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറത്തിലേക്ക് നടന്നു കയറിയ നടൻ. താരപുത്രന്റെ ആദ്യ ചിത്രം, അതിനൊപ്പം തന്നെ നമ്മുടെ സണ്ണി വേനും കൂടെ നിന്നു കട്ടയ്ക്ക്. ലാലു എന്ന കഥാപാത്രം മികച്ച നവാഗത നടനുള്ള ഫിലിംഫെയർ അവാർഡിലൂടെ അടിപൊളിയാക്കി നമ്മുടെ ആര്, കുഞ്ഞിക്ക തന്നെ. അൻവർ റഷീദിന്റെ ഉസ്താദ് ഹോട്ടൽ ഫൈസയും കരീമിക്കയും പ്രേക്ഷകർ കൂടുതൽ നെഞ്ചിലേറ്റി. കിസ്മത്ത് എന്നൊന്ന് ഉണ്ട് ഫൈസി, അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ല. നമുക്ക് നോക്കാം. അതെ, കിസ്മത്ത് തന്നെയാണ് ഇന്ന് പാൻ ഇന്ത്യൻ ലെവലിൽ എത്തിയിരിക്കുന്ന നടൻ ദുൽഖർ സൽമാൻ. ഒറ്റപ്പേര്, താരപുത്രൻ തന്നെയാണ് സമ്മതിച്ചു, പക്ഷേ ചെയ്യുന്നതെല്ലാം ഒറ്റയ്ക്കാണെന്ന് മാത്രം. രൂപേഷ് പീതാംബരന്റെ തീവ്രം, പിന്നെ വന്ന ABCD, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, ബാംഗ്ലൂർ ഡേയ്സ്, വിക്രമാദിത്യൻ, ചാർലി, അങ്ങനെ എന്തോരം സിനിമകളാണ് കുഞ്ഞിക്കയുടെ പേരിലുള്ളത്. ABCDയിലെ അമേരിക്കൻ മല്ലുവിന്റെ ക്യാരക്ടർ, ഒരു പൈസയുടെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിഷ് സ്വാഗും, ആ അമേരിക്കൻ കൾച്ചർ, ആ ഒരു മലയാളിയുടെ കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ആ മലയാളി, ഒരു അമേരിക്കൻ മലയാളി തിരിച്ച് നമ്മുടെ കേരളത്തിൽ എത്തുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ പുള്ളി അഭിനയിച്ച് തകർത്തിട്ടുണ്ടായിരുന്നു. ആ സിനിമയിലൂടെ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ളൊരു പാട്ടായിരുന്നു പപ്പാഭരണം വേണ്ടപ്പ എന്ന സോങ്. എനിക്കൊന്ന് ആ ഒരു ടൈമിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടി കോളേജുകളും സ്കൂളും അതുപോലെ തന്നെ ഫോണിലും ഒക്കെ നമ്മൾ കേട്ട് എൻജോയ് ചെയ്തൊരു അടിപൊളി പാട്ടായിരുന്നു. പിന്നെ വന്നതാണ് നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിലെ അജു, അതായത് അർജുൻ എന്ന കഥാപാത്രം. ഒരു യങ് ആംഗ്രി യങ് മാൻ അല്ലേ, എന്ത് കാര്യത്തിനും പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു റൈഡർ, ആ ഒരു രീതിയിലൊക്കെ ഒരു യങ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുള്ള ഒരു അടിപൊളി കഥാപാത്രമായിരുന്നു. ആ സിനിമയിൽ നമ്മുടെ കുഞ്ഞിക്ക പറയുന്ന, പാർവതിയോട് പറയുന്ന ഒരു ഹിറ്റ് ഡയലോഗ് ഉണ്ട്, എനിക്ക് നിന്റെ പുറകിലല്ല എനിക്ക് നിന്റെ ഒപ്പം നടക്കാനാണ് ഇഷ്ടമെന്ന്. അതുപോലെ തന്നെ കേരളക്കാരെ ആകെ പ്രേമിച്ച് ആ ഒരു ഹിറ്റ് ഡയലോഗ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിപ്പോയ ഒരു സംഭവമായിരുന്നു. അങ്ങനെ പ്രണയ നായകപ്പട്ടം കൂടുതൽ ഭംഗിയായി തന്നെ നമ്മുടെ നായകൻ അവതരിപ്പിച്ച് നമുക്ക് തന്നു. വലിയ താരങ്ങളുടെ പടത്തിന് ലഭിക്കുന്ന അതേ ആരാധകരും തിയേറ്റർ സപ്പോർട്ടും, പിന്നെ പെൺകുട്ടികളുടെ സ്റ്റൈലിഷ് സ്റ്റാർ ദുൽഖർ എന്ന പദവിയിലേക്ക് കൂടുതൽ അങ്ങോട്ട് പുള്ളി കത്തിക്കേറി. ബാംഗ്ലൂർ ഡേയ്സ്, പിന്നെ വിക്രമാദിത്യൻ, ചാർലി, അങ്ങനെ വൻപൻ കളക്ഷൻസ് നേടിയ സിനിമകളായിരുന്നു അത്. അതിൽ ചാർലി മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. വ്യത്യസ്തമായ കഥയും കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി. പിന്നെ അതിൽ പുള്ളിയുടെ ഒരു ചിരി ഉണ്ടല്ലോ, നമ്മൾ ജിന്നെന്നായിരുന്നു പുള്ളിയെ പറഞ്ഞു വരുന്നത്, പുള്ളിയുടെ ഒരു ചിരി, അത് ഒന്നൊന്നര സംഭവം തന്നെയായിരുന്നു അല്ലേ. ഒരു ജിന്നായിട്ട് വന്ന് ഒരു മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വാങ്ങിയാണ് പുള്ളി പോയത്. ഞാൻ, ഓക്കെ കൺമണി, അങ്ങനെ തുടങ്ങി നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുത്തിയ സിനിമകൾ തമിഴ്, ഹിന്ദി, തെലുങ്കു മേഖലകളിലുമൊക്കെ പുള്ളി പുള്ളിയുടെ തട്ടക വാങ്ങു ഉറപ്പിച്ചു. കണ്ണും കണ്ണും കൊള്ളയടിച്ചാൽ ബോക്സ് ഓഫീസിനെ വരെ ശ്വാസം മുട്ടിക്കുന്ന അമ്മാതിരി ഹിറ്റടിച്ചൊരു പടമായിരുന്നു കലി. ജോമോന്റെ സുവിശേഷം, CIA കൂടുതലെ പ്രേക്ഷകരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അടുപ്പിച്ചു. പിന്നെ കേരളം കണ്ട ഒരു വലിയ വീരനായിരുന്നു നമ്മുടെ സുകുമാരക്കുറുപ്പ് അല്ലേ. 35 കോടിയിൽ വന്ന് കുറുപ്പ് ആഗോളപരമായി വാരിയത് 112 കോടി രൂപയാണ്. അങ്ങനെ അന്യഭാഷകളിലും ചർച്ചയായി നമ്മുടെ സുകുമാരക്കുറുപ്പ് അങ്ങ് അഴിഞ്ഞാടി. അതിൽ പറയുന്ന ഒരു സംഭവമുണ്ട്, നമ്മുടെ സുകുമാരക്കുറുപ്പ് നമ്മുടെ ഭാര്യയോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, നീ ജയിലിൽ പോയാലും ഞാൻ പോകില്ല എന്ന്. അതുപോലെ ആർക്കും പിടിതരാത്ത അല്ലെങ്കിൽ പിടി കിട്ടാത്ത ഒരു പുള്ളി, അത്തരത്തിൽ ഒരു പിടി തരാത്ത ഒരു അപൂർവ നടനാണ് നമ്മുടെ സ്വന്തം കുഞ്ഞിക്ക. സീതാരാമം 100 കോടി ക്ലബിൽ കയറിയ പടം. അതുപോലെ നമ്മുടെ ബോളിവുഡ് തകർന്നടിഞ്ഞു നിൽക്കുന്ന സമയത്ത് ചുപ്പ് എന്നൊരു സിനിമ കൊണ്ട് എല്ലാവരെയും അദ്ദേഹം ഞെട്ടിച്ചു. സിനിമാ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. ഒരു സിനിമയ്ക്ക് 4 വ്യത്യസ്ത ഭാഷകളിൽ നമ്മുടെ കുഞ്ഞിക്ക ശബ്ദം നൽകി. ഇനി എടുത്തു പറയാനുള്ളത് മഹാനദി എന്ന സിനിമയിലെ ആ ഒരു ചെറിയ നെഗറ്റീവ് ക്യാരക്ടർ, ആ ഒരു ഷെയ്ഡിലുള്ള കഥാപാത്രമായിരുന്നു. വളരെ ഗംഭീരമായി തന്നെ അദ്ദേഹം അതും അഭിനയിപ്പിച്ച് നമ്മുടെ മുമ്പിലെത്തിച്ചു. ഇനി വീണ്ടും പറയാനുള്ളത് സീതാരാമത്തിലെ റാമിനെയാണ്. കണ്ടുമടുത്ത കഥയാണെങ്കിലും അവതരണ ശൈലി കൊണ്ട് സിനിമകളിലെ പാട്ടും അതിലെ ഡയലോഗും കൂടുതൽ പ്രേക്ഷകരെ അദ്ദേഹത്തിലേക്ക് പ്രണയത്തിലാക്കി. ലാലുവിൽ നിന്ന് ഫാൽക്കെ അവാർഡും വാങ്ങി ഡാനി ഭായിലേക്ക് എത്തിയ ദൂരം വളരെയധികം ചെറുതല്ല, എന്നാൽ വലുതുമല്ല. മമ്മൂക്ക, നിങ്ങളുടെ സാമ്രാജ്യമല്ല ഇത്, വേറൊരു കോട്ട തന്നെയാണ് അല്ലേ. നമ്മുടെ സൂപ്പർ സ്റ്റാറായിട്ട് നമ്മുടെ കണ്ട മമ്മൂക്കയിൽ നിന്നും വേറൊരു പകർന്നാട്ടമാണ് ദുൽഖർ എന്ന നടനിലേക്ക് നമ്മൾ കാണുമ്പോൾ. അല്ലെങ്കിലും നമുക്ക് രണ്ടുപേരെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഒന്ന് അച്ഛനും ഒന്ന് മകനുമാണ്.
രണ്ടും രണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ള അഭിനയ ശൈലിയാണ്. പക്ഷെ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നടൻ ഇന്നൊരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തി നിൽക്കുന്ന നായകനാണ്. തൻ്റെ തുടക്കം സിനിമയിൽ നിന്ന് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എനിക്കൊന്നും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്റ്റൈലിഷായിട്ട് നമ്മൾ അദ്ദേഹത്തെ തിരശീലയിൽ കാണുന്നത്, ഇനി ഈവൻ അവാർഡ് ഷോയിലാണെങ്കിൽ പോലും ഏറ്റവും സ്റ്റൈലിഷായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ സ്വന്തം കുഞ്ഞിക്കയാണ് അല്ലേ. അപ്പോൾ ഇനിയും അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. അത്രയ്ക്കും ഒരു മാസീവായിട്ടുള്ള ആരാധകർ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ട്. അപ്പോൾ കുഞ്ഞിക്ക, നിങ്ങളുടെ പടത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഇനിയും ഇതുപോലുള്ള അടിപൊളി സിനിമകളായിട്ട് മുമ്പിലേക്ക് വരണം. അപ്പം നമുക്ക് ഇനിയും കുഞ്ഞിക്കയുടെ പടങ്ങൾ കാണാം. തിയേറ്ററുകൾ വീണ്ടും പൂരപ്പുറം പാകട്ടെ. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കാം.